ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ഗ്രീൻ മിക്സറിലെ ചില്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് നമുക്കിത്. അതുപോലെ തന്നെ വെരി ഈസിയാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എൻ്റെ ചാനൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ. കമൻ്റ് ഇടാൻ മറക്കരുത്. ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അതിനോടൊപ്പം മോളുന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. എന്നാലാണ് എൻ്റെ എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഗ്രീൻ മിക്സറിലെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഗ്രീൻ മിക്സറിലെ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ പച്ച ഗ്രീൻ മിക്സ് വെച്ചിട്ടും ചെയ്യാം, രണ്ട് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പം ഇതിൻ്റെ വേവാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വേവ് കൂടാൻ ഒരിക്കലും പാടില്ല. അപ്പം ഞാനിത് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും കടലാരി ഇത്തിരി മുകളിലേക്ക് നിന്നോട്ടെ. ഒപ്പത്തിനെങ്കിലും നിൽക്കണം, അതിനേക്കാളും കുറയരുത് എന്തായാലും. പിന്നെ ഇത് ഏതായാലും രണ്ട് വിസിൽ അടിക്കേണ്ടി വരും, എന്നാലും അപ്പം തന്നെ തുറക്കേണ്ടി വരും. ഞാനിത് വെന്ത് കഴിഞ്ഞിട്ട് പറയാം കറക്റ്റായിട്ട്. നമ്മുടെ ഗ്രീൻ മിക്സറിലെ വേവായിട്ടുണ്ട്. ഞാൻ രണ്ടടി അടിച്ച് അപ്പം തന്നെ തുറന്നപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ വേവ് കിട്ടിയത്. ഇത് കറക്റ്റ് വേവാണ്. അപ്പോൾ ഈ ചില്ലി ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ എടുത്തോളാം, വേവ് നോക്കിയിട്ട് എടുത്തോളാം. എന്നാലാണ് ചില്ലിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഓരോ ഗ്രീൻ മിക്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില ഗ്രീൻ മിക്സ് അധികം പെട്ടെന്ന് വേവാത്ത ഗ്രീൻ മിക്സുകൾ കടലയുണ്ട്. അപ്പോൾ അത് നല്ല ഗ്രീൻ മിക്സറിലാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ പരമാവധി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ഒഴിക്കുക. ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതൊന്നും നമുക്ക് വെളിച്ചെണ്ണ നല്ല ഉപയോഗിക്കേണ്ടവർ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. ഇതിലേക്ക് ഒരു രണ്ട് ഗ്രീൻ ചില്ലി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് സവാള, ഒന്നോ രണ്ടോ സവാള എടുത്താൽ മതി, കൂടുതലാവണ്ട. ഇത് നല്ലോണം ഫ്രൈ പോലെയാവണം, നല്ലോണം വെള്ളണം നമുക്ക് ഈ സവാള. സവാള നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഉപ്പ് ചേർക്കാണ്ട് വഴിച്ചാൽ മതി, അപ്പം നല്ല ഫ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴന്ന് കിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളിയുടെ അല്ലി തോലോടുകൂടി നല്ലോണം കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യാമെന്ന് മാത്രം, ക്രഷ് ചെയ്തല്ലെങ്കിൽ നിർബന്ധമില്ല. ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നാൽ അതിൻ്റെ പച്ചമണം മാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ മിക്സറിൽ ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെ ഊറ്റിയിട്ട് വേണം നമ്മുടെ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിൽ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അതോ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം വറ്റിച്ചെടുത്താൽ മതി. ഇന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. എന്നാലാണ് ഇത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒട്ടും ഉടയാണ്ട് കിട്ടണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ സാധാരണ അവർ ഈ സവാള വരച്ചില്ല കേട്ടോ. ഞാൻ വീട്ടിലായാലൊന്നും സവാള വരച്ചില്ലാണ്. നല്ല ഡ്രൈ ആയിട്ട് നിറച്ച് കുരുമുളക് പൊടിയാണ് അവർ കൂടുതലിടുക. ഇതൊന്ന് ഞാനൊന്ന് വെള്ളം വരിച്ചിട്ടെടുക്ക എടുക്കട്ടെ. ഇതിലേക്ക് ഒരു ടീ ഒന്നോ രണ്ടോ ടീസ്പൂണ് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുക. അപ്പോൾ അത് അവരെ പുളിക്ക് അനുസരിച്ച് ഒഴിച്ചോളൂ. ഒരു ടീസ്പൂൺ വേണോ രണ്ട് ടീസ്പൂൺ വേണോ, അതായത് ഒരു ടീസ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് മതി, രണ്ടാമത് ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുരുമുളക് ആയാലും റെഡ് ചില്ലി പൗഡർ ആയാലും നമ്മൾ ഇടുന്ന നേരത്ത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക. ആദ്യം കുറച്ചിട്ട് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്താലും മതി. പെപ്പർ പൗഡർ നമുക്ക് എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. എരിവ് എപ്പോഴും കൂട്ടുകാരുടെ ഇഷ്ടത്തിന് തീരുമാനിച്ചോളൂ.
lemon juice ആണ് കൂടുതൽ ടേസ്റ്റി ഇതിലേക്ക് പുളിര ടേസ്റ്റ് ചേർക്കേണ്ടത് കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ lemon juice ചേർക്കുക അല്ലെങ്കിൽ വിനാഗിരി ചേർക്കുക അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ ബീസ് കട്ലറിയുടെ റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട് വെരി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കമൻ്റ് ഇടാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നാളെ രാവിലെ വരാം വേറൊരു വീഡിയോ ആയിട്ട് 9 മണിക്ക് ഞാൻ വരാം ഓക്കേ